കലാലോകേ സിദ്ഗത് യുവതിയാക് തമായി മാഷി ശിരിവർദ്ധന കിയാന്നേ ഇതിന്റെ പസുകേ പുവത് പതകട് അകേ അദാസ് തക്വല തിമനേ പിന്നെ മേ വിദ്യാതായി മം മുലിന്മ സംബന്ധവനെ ഉദയകാന്ത വർണ്ണസോലിയ മഹാത്മയാകേ ആദര ഹീനേകേന ചിത്രപാഠിയത് ചണ്ണ പെരേരായിയകേ യുഗാത്ര ചിത്രപാഠിയേ സുനിൽ പ്രേമരത്ന മഹാത്മയാകേ നിഹണ സെവടന ചിത്രപാഠിയേ ചവ ചിത്രപാഠി കീപയകാത് മം സംബന്ധവന മാഷിവ മീട്ടകാലിൻ രംഗനയൻ ദക്കല നൊതിവേദി തമായി മേ ചിത്രപാഠിയേ മാഷിട ആരാധന ലഭന്നെ കൊഹമതേ ആരാധനാവ ലഭുണേ സരാത് കൊത്തലാവല അയ്യായി കുമാര തിരുമാതരായി അപേ വെഡിന്നെക ആവാ എയാള പൊമുതു അയ്യട കഥാ കരാനേ പൂബ കിയല ഇതിന് എതെന്ന കിയല ലങ്ങട്ടവി തഹുവലു വൈഫ പൊണ്ടാക് അപിട്ട് ദെന്നവത് കിയല അയ്യഹുവമ എയാളകെ വെടകട്ട് ഗന്ന് കിയവലു ഏ കാലവും ചിത്രപാട്ടിയ ലിയാഗന ചരിത്രവട്ട് അവശ്യായ ഹൊയമിൻ നിന്ദ്ര തീയന്നേ ഇതിങ് അയ്യ ഹാ കിയവലു പൊമുതു അയ്യ സുബായി കിയല ചിത്രപാട്ടിയ വട ആരംഭക്കലേ അയ്യകെ അതിന്മായി ചിത്രപാട്ടിയ പലവനി ദർശനേ ഇന്നേ അയ്യ ഇതിന് നോയ വിദ്യയായിട്ട് തമായി ചിട്ടപാടിയകട മമ സംബന്ധവുണേ തറുഷിക്കുന്ന മാധ്യ വേദിനിയകെ ചരിതയായിട്ട് ഹെഡഗഹെന്ന് മാഷിട്ട് പഹസൂണാത് തറുഷിക്കാന്നെ മാധ്യ വേദിനിയാ മാധ്യ ശ്രേഷ്ഠയായിട്ട് അലതിൻ നെഗതുനു സംവേദിയ ഹദവതാക് തീയന തന്നെ ക്രിയാകാരി വേണ്ട ഹൊന്ന മാധ്യ വേദിനിയാ നിയോജനേക്കുന്ന ചരിതയാക് തമായി തറുഷിക്കാന്നെ സരത്തായി കുമാരായി മേ ചിട്ടപാട്ടിയതി മം മാഷിനെ തറുഷിക്കുന്നതേ പ്രാധിനികല തറുഷിക്ക് ചരിതയായിട്ട് ആവശ്യ പശുവിമ സരത്തായ മട്ട ഒന്നിട്ട് പ്രാധിനികല്ലതുണ്ട ഏ അവബോധയത്തേക്ക് അനേക് ചരിതയാൻ അതിനേ കല്ല തമായി മങ്ങേ ചരിതയെ കരാനേക്കത്തൂണേ മാഷി രംഗനേകന അവബോധയ കരകണത് രംഗനേട്ട് എക്കത്തൂണേ മകേ ദക്ഷതാവേദക്കല നിമേ മട മുലിന്മ രംഗനേട്ട ആരാധന ലഭുനേ മട ചിത്രപട്ടിവട്ട ആരാധനായത്തി പുബുതു അയ്യ കിവ രംഗനേകന ഹെദാരീമക് കരന്ന കിയല ഏക്ക് അയ്യമാവ് അനോജ വീരസിംഗ മഹാത്മയകെ അഭിന വെടുമുഴുവക്കട്ട് സംബന്ധകല രംഗനേ സംബന്ധേൻ മൂലിക അധ്യാപന ലഭാഗത്തെയ്തി ഈ വകേമ ഗെതലതി പുബുതു അയ്യ മടോന്ന് മാർഗോപദേശയ പ്രഭാദനവ ഏ മാർഗോപദേശയത്തേക്ക് തമായി ഇമ വടകരാന്നേ മൻ സംബന്ധവനു വാണിജ്യ ചിത്രപാട്ടിയോട്ട് വലിയ മേ ചിത്രപാട്ടിയെ വെനസാ തിബുണ മേക കലാത്മക നിർമ്മാണയാക് എനിസ വാണിജ്യ മാറ്റമേ നെഹാട്ട് കീല മകേ രംഗനെ മട്ട എതിരിപാത് കരാന്നുണ കോമദൊബേ മുൽമ രംഗന പിവിസുമത ലബന പതിച്ചാറ് അത്തതമ മേ ചിത്രപാഠിയൻ മുലിന്മ പ്രേക്ഷകയിന്നതട്ട് എന്ന ലഭീമ സാധട്ടോയി മേ ചിത്രപാഠിയ ജനാധിപതിതുമാ അഗമതിതുമാ എത്തുലു രാജതാന്ത്രികയിൻ ബഹോദനെ നിറമ്പുവ ഓൻഗെൻ മകേ രംഗനേട്ട് ഇഹല പ്രതിചാര ലഭുണ ആരക്ഷക ലേഖം തുമാ സഹ എത്തുമകെ വിരിയാത് മാവ അകേ കല കലാശേഷ്ട്രേ പ്രവീണ നമുക്ക് ബഹോദനാകേൻ ഹൊന്ന പ്രതിചാര ലഭുണ പ്രേക്ഷകയിൻഗെനു ഉത്പ്രതിചാര ലഭ്യമിന്തിയനവ ഒബേ സമയ പുബുതു കിയാന്നേ ദക്ഷ രംഗന ശില്പിയെ മാജിക രംഗനേതാക്കള പുബുതു സത്തുണാത് മകേ രംഗനേട്ട് എയാ ഇച്ചര കമത്തി വയ്ക്കല മങ്ങിക്കുക നെഹേ ഏ ചിട്ടപട്ടിയ ബലതി സമഹാര തേൻവലതി എയാകെ എസോട്ട് കന്തുളു വേണോമെന്ന് ദക്ക ചിട്ടപട്ടിയ രോഗത്ത് കിരീം വലതി എയാ മകെ പസ്യാവെ നെഹേ മകേ രംഗനെ നിദഹസേ കരാന്ന് എയാ മറ്റ് ഇടതുണ്ണ എയാ മകേ രംഗനെ ഹൊന്ത നെത്താം ഏക അവങ്കോമ കിയനവാ മകേ രംഗനേത് എയാ സംവേദിയുണ ഏ വകേമ രംഗനെ വിശിഷ്ടായി കിയല തമായി കിയുവേ കുമാര തിരുമാതുര സഹ സരാത് കൊത്തലാവലേക്ക് വെടക്കരാന്ന് മാഷിട്ട് പഹസൂണാത് അത്തരമ കുമാരായ്യട്ടായി സരത്തായ്യട്ടായി മേ നിർമ്മാണിട്ട് ഓനുടെ അലുദ്ബോനാ ഇതിമ്മങ്ങേക്കട്ട് ഗലപ്പുണാക്കിയല ഒൻകിയുവ സരത്തായ സാമാന്യൻ വെടക്കരാതി സീരിയസ് ചരിതയാ കുമാരായ്യ സെഹല്ലുവൻ വിഹിലു തഹലു കരങ്ങനെ ഇന്നവാ ഹെബൈമട്ട് പുതേക്കിയക്കിയ ചരിതയെ കരണ വിധിയ ഒലുവട്ട ദമ്മ ഔന്നെക്ക വെടക്കണ്ണെക്ക് മണ്ട കിസിമ വിലാവക്ക അപഹസാക്കുണേ നെഹെ ഏ ചിത്രപട്ടിയെ പൊടി ചരിതയകട്ട പവാഹിട്ടിയ പ്രവീണയോ അലുത് കിനക്തിന്നെ മം കുമാരായ്യായി സരത്തായ്യായി മങ്ങന ലോക വിശ്വാസയാക് തിമ്പ മട്ട ഏകന സത്തുടൊയി എയാല മമ നവകേക്കിയല ഹിതല മാവ ബയക്കലാനാം മട്ടേ ചരിതയെ ഹറിയട്ട് കരാന്ന ബഹേ ഏത് സരത്തായ്യ കുമാരായ്യ വകേമ കെമറ കരണേട്ട സംബന്ധവനു ചന്ദന അയ്യക്ക് വെടക്കരാന്ന് പഹസൂന അപ്പി പൗലാക് വകേ വെടക്കലേ കുമാരയ്യകെ സരത്തയ്യകെ കുളിന്തുള്ള അധ്യക്ഷനേട്ട് മാവ രംഗണേട്ട് എക്കത്തുകരകത്തട് മമ സ്തുതിവാന്ത വേണവാ മാഷിട്ട കവതഹരി സിനിമ രംഗണേട്ട് എന്നെ ഹീനയാക് തിബുണത് രംഗണേട്ട് എന്നെ ഒനിക്കല അധഹസാക് മട തിബുണ് നെഹേ മം പൊടിക്കാലിന്തൻ വേദദൻവീമ്പയുടെ സംബന്ധവുണ പുതു അയ്യായ് മമായി എക്കമ നിവാസ സംഖ്യ എന്നെ ഹിതിയേ
අම්මත් එක්ක යද්දි මාව දැකලා එයා කිව්වා මාව ෆිල්ම් එකකට ගන්න හොඳයි කියලා. එදා හැම කිව්වට යාළු වෙලා ඉන්න කාලේ ඒ සම්බන්ධයෙන් එයාගේ කැමැත්තක් තිබුණ නැහැ. ඒත් විවාහ වුණාට පස්සේ එයා කිව්වේ ඔයාගේ දක්ෂතාවයක් තියෙනවා. ඒ හින්දා රංගනයට සම්බන්ධ වුණාට කමක් නැහැ කියලා. එයා මට නිදහස දුන්නා. සිනමාවේ විතරක් රැඳෙන්නද මාෂිට අවශ්‍ය? මම සිනමාවේ රැඳෙන්න කැමතියි. සිනමාව විතරක් තෝරගන්නේ ඇයි? මම සිනමාවට ගොඩක් කැමතියි. මට ටෙලි නාට්‍ය වලටත් ගොඩක් ආරාධනා ලැබුණා. ඒ වුණාට මං ඒකට සම්බන්ධ වුණ නැහැ. සමහරු අයියා මාවේ වටේ අවන් නැහැ කියලා හිතන තරහක් වෙනවා. පුංචි තිරේ නිදහස අඩුයි. මට ඕනේ මතකෙට ඉන්න සිනමාව දෙයක් කරන්න. අපි දෙන්නටම කාර්ය බහුල වෙන්න බෑ. අපි දෙන්න තරඟකට වගේ වැඩ කළ වැඩක් නැහැ. එහෙම වැඩ කළදින් දෙන්නට ෂූටින් වලට දෙපැත්තකට මාරු වෙවි ඉන්න වෙන්නේ. මාෂි පුබුදුයි විවාහ වෙලා දැන් වසර දෙකකට වැඩි. විවාහ වෙලා කාලයක්දී එකිනෙකාගේ ආදරය අඩු වෙනවා කියලා සමහරු කියනවා. පුබුදුගේ ආදරය මාෂිට අඩුවක් නැතිව තාමත් දැනෙනවද? මට දැනෙන විදියට විවාහ ජීවිතයට එළඹුණාට පස්සේ ආදරය වැඩි වෙනවා. අපි දෙන්නට දෙන්න ගොඩක් ලං වෙන්නේ විවාහෙන් පස්සේනේ. මට නම් අපි දෙන්න ගිය සතියේ විවාහ වුණා වගේ කියලා තමයි දැනෙන්නේ. අපි දෙන්නගේ ආදරය තවත් වැඩි වෙලා හදවත් වලින් බැඳුනම හදවත් වෙනස් වෙන්නේ නැහැ. බාහිර සාධක වලට බැඳුනටින් තමයි ඒ දේවල් වෙනස් වෙන්නේ. පුබුදු කාර්ය බහුල වුණත් මාෂි වෙනුවෙන් කාලය වෙන් කරනවද? අනිවාර්යෙන්ම වැඩ කරන ඉඩ ලැබුණ ගමන් අපි කරන්නේ කොහේ හරි අනේක. අපි දෙන්නට දෙන්න හැමදේටම සහයෝගයෙන් ඉන්නේ. පුබුදු අයියට රහට යන්න පුළුවන්. එයාලන ඕනම කෑමක් රහයි. ඉතින් එයාමට කැමැත්තෙන්ම උදව් කරනවා. වෛරස් තිබුණ කාලේ එක එක කෑම වැඩිපුර කාපු නිසා මේ දවස්වල සැලඩ් වලට දැහැලා ඉන්නේ. එකිනෙකාට සහයෝගයෙන් වැඩ කරද්දී ජීවිතේ හරි ලස්සනයි. පවුලට අලුත් සමාජිකයෙක් එකතු කරගන්න දැන් අදහසක් නැද්ද? ඒකට තව කාලයක් ඕන වෙයි. තව කෙනෙක් ජීවිතයකට එකතු කරගන්න එක ආවට ගියාට කරන්න බෑ. අපි කෙනෙක්ව ජීවිතයට ගේන සූදානම් වෙලා ඉන්න ඕනේ. මොකද එයා ආපු කාලෙට එයාට දුක් විඳින්න දෙන්න බෑනේ. ඒ හින්දා තව ටිකක් කල් අරගෙන සූදානම් වෙලා තමයි බබෙක් එකතු කරගන්න හිතන්නේ. අපේ අම්මලත් ඉතින් මේ ප්‍රශ්න අහනවා. හැමදේම වෙන්නත් කාලයක් තියෙනවා. ඉතින් මේ ටිකේ මම වැඩ ටිකකුත් කරලා ඊට පස්සේ ජීවිතයට තව කෙනෙක්ව එකතු කරගන්නෙක් ගැන හිතනවා. අලුත් ආරාධනා ලැබුණද? ඔව්, චිත්‍රපටි කීපයකටම ආරාධනා ලැබුණා. වෛරස් ප්‍රශ්න හින්දා ඒ නිර්මාණවල රූගත කිරීම කරන්න කල් ගියා. ඒ කටයුතු ඉදිරියේදී ආරම්භ කරාවි. මාෂි උපාධියක් සම්පූර්ණ කළානේ. ඉගෙනගත දෙයින් ප්‍රයෝජනයක් ගන්න අදහසක් නැද්ද? ඒ අදහස තියෙන හින්දා මම ඔන්ලයින් ෂොප් එකක් පටන් ගත්තා. මාෂි කැපේ කියලා. ඉතාලියෙන් ආහාර තමයි එහි තියෙන්නේ. කොරෝනා කාලේ මගේ කෑම සෑදීමේ හැකියාවක් දිනුනා. ඉතින් සූප වේදිකුත් සම්බන්ධ කරගෙන ඔන්ලයින් ෂොප් එකක් විදියට මුලින්ම මේ කරගෙන යනවා. රංගන ජීවිතයේ ඇතුලේ සැමියා වගේ සම්මානනීය වෙන්න මාෂිටත් බලාපොරොත්තු තියෙනවද? මම තව වැඩ කරන්න ඕනි. හැමදේම එකපාර ලැබෙන්නේ නැහැ. අපි නිර්මාණයක් වෙනුවෙන් මහන්සි වෙලා වැඩ කරනවා. ඒ නිර්මාණ එළියට ආවම ප්‍රේක්ෂක ප්‍රතිචාර ලැබෙද්දී ඒ මහන්සිය කොහෙන් යනවද කියලා දැනෙන්නේ නැහැ. මේ චිත්‍රපටය කරද්දී මට ප්‍රතිචාර කොහොම ලැබෙයිද කියලා චකිතයක් තිබුණේ. ලැබෙන ප්‍රතිචාර එක්තරා විදියට සම්මානයක්. ඉතින් මේ වීඩියෝව ගැන ඔයාලගේ අදහස් පහලින් කමෙන්ට් කරන් යන්න අමතක කරන්න එපා. ඔබ තාමත් අපේ YouTube චැනලය subscribe කරලා නැත්නම් දැන්ම subscribe කරන්න. මේ වගේම videos ඉක්මනින්ම ඔබ වෙතට ගෙන්වා ගැනීමට bell icon එක click කරන්න. මේ වීඩියෝව හොඳයි කියලා හිතනවා නම් like කරලා යාළුවන්ටත් බලන්න share කරන්න.